നിങ്ങൾക്കൊന്ന് ഫോർ പ്ലേ ചെയ്താൽ എന്താ മനുഷ്യ? എനിക്ക് വയ്യ ഇങ്ങനെ ശവം പോലെ കിടന്നു തരാൻ. ഞാനിങ്ങനെ കിടന്നു തന്നാൽ നിങ്ങളുടെ പണി എളുപ്പം കഴിയുമല്ലോ. പുച്ഛത്തോടെ ശാരി ഭർത്താവിനെ തൻ്റെ മേത്തു നിന്ന് തള്ളി മാറ്റി. ഞാൻ എന്തൊക്കെ ചെയ്താലും ഇതൊന്നും പോരെന്നാണല്ലോ നിന്റെ പരാതി. നിനക്ക് മൂടി തോന്നാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയേ. എങ്ങനെയെങ്കിലും കാര്യം കഴിഞ്ഞ് കിടക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു മാധവൻ. ഓ, ഇനി അതും ഞാൻ തന്നെ പറയണമായിരിക്കും. ഒന്നും കണ്ടറിഞ്ഞ് ചെയ്യാൻ വയ്യാത്തവർ ഈ പണിക്ക് നിൽക്കരുത്. നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും നീ എങ്ങ് മലമറിക്കുവാണെന്ന്. ഈ ഇടയായി എന്നെങ്കിലും എപ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹം പോലെ നീ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങോട്ട് താല്പര്യം കാണിച്ച് വരാറുണ്ടോ? ഞാൻ മുൻകൈ എടുത്ത് വരുമ്പോൾ നീ ഓരോന്ന് പറഞ്ഞ് എന്നെ വെറുപ്പിക്കും. നീ കൂടി സഹകരിച്ച് നിന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്കും തോന്നൂ. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടിപ്പോൾ മാസം രണ്ടായി. നിങ്ങളെപ്പോലെ കഴപ്പം മൂത്ത് നടക്കുമല്ല ഞാൻ. ആവശ്യം നിങ്ങളുടെയല്ലേ, അപ്പോൾ നിങ്ങളല്ലേ മുൻകൈ എടുക്കേണ്ടത്. അതിന് പറ്റാത്തവർ ഇതിന് നിൽക്കണ്ട. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം. പുതപ്പ് തലവഴി മൂടി ശാരി തിരിഞ്ഞു കിടന്നു. നാശം, നിനക്കിപ്പോൾ ഇതൊരു ശീലമായി. എൻ്റെ സമനില തെറ്റുന്നെന്ന് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അമർഷത്തോടെ പിറുപിറുത്തുകൊണ്ട് മാധവൻ ഫോണുമായി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി. അയാൾ പോയതും ശാരി ഫോണിൽ ആർക്കോ മെസ്സേജ് അയച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് മാധവൻ പുറത്തേക്ക് വന്ന് ടേബിളിൽ കൊണ്ടുവച്ച ജഗ്ഗിൽ നിന്നും പകുതിയോളം വെള്ളം കുടിച്ചിട്ട് കട്ടിലിൽ കയറി കിടന്നു. കിടന്ന കുറച്ച് സമയം കഴിഞ്ഞതും അയാൾ കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. മാധവൻ ഉറങ്ങിയെന്നുറപ്പായതും ശാരി എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് പോയി. അവിടെ അവളുടെ വരവം കാത്തിരിക്കുകയായിരുന്നു അയൽപ്പക്കത്തെ രമേശ്. അകത്ത് കയറിയിട്ട് അടുക്കള വാതിൽ അടച്ചില്ലേ നീ? അവനെ കണ്ടപാടെ ശാരി ചോദിച്ചു. ഒവ്, സംസാരിച്ചു നിൽക്കാൻ നേരെയില്ല. എത്ര ദിവസമായി നിന്നെ ഒന്നിങ്ങനെ അടുത്ത് കിട്ടിയിട്ട്. ആക്രാന്തത്തോടെ രമേശ് അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. നിന്റെ ആക്രാന്തം കണ്ടാൽ വർഷങ്ങളായി പട്ടിണി കിടന്ന പോലെയാന്നേ തോന്നു. നിന്നെ എത്ര നുകർന്നാലും മതി വരില്ല ശാരി. വെളുത്ത് തുടുത്ത നിന്റെ ശരീരം കാണുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോവും. ഈ ഒരാഴ്ച നിന്റെ ചൂട് കിട്ടാതെ പിടിച്ചു നിന്നത് എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആവേശത്തിമർപ്പിൽ രമേശ് അവളുടെ മാക്സി ഊരി തറയിലേക്ക് എറിഞ്ഞു. ഇരുവരും പരിപൂർണ നഗ്നരായി കട്ടിലിൽ കിടന്ന് കെട്ടിമറിയുമ്പോൾ ഒരു ചുമരിനപ്പുറം ശാരിയുടെ ഭർത്താവും ഉണ്ടായിരുന്നു. ഭാര്യയുടെയും കാമുകന്റെ ലീലാവിലാസങ്ങൾ ഒന്നും അറിയാതെ അവൾ അത്താഴത്തിൽ കലർത്തു നൽകിയ ഉറക്ക ഗുളിക അയാളെ ഗാഢമായ ഉറക്കത്തിലേക്ക് തള്ളിവിട്ടിരുന്നു. മാധവന്റെയും ശാരിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം. 18 വയസ്സിലായിരുന്നു 15 വയസ്സ് മൂപ്പുള്ള മാധവനുമായി വീട്ടുകാർ അവളുടെ കെട്ട് നടത്തിയത്. ഇരുവർക്കും കുഴപ്പമൊന്നുമില്ലായിരുന്നിട്ട് കൂടി കുട്ടികളൊന്നും ഉണ്ടായില്ല. മാധവന്റെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചു. ഉള്ള ഒരു ചേച്ചി ഭർത്താവിനൊപ്പം ഗൾഫിലാണ്. പാരമ്പര്യമായി നല്ല ഭൂസ്വത്തുക്കളുള്ളവരാണ് മാധവൻ. ശാരി ഒരു പാവപ്പെട്ട വീട്ടിലെ മൂത്ത പെൺകുട്ടിയും. ബാധ്യത ഒഴിവാക്കും പോലെയാണ് അവർ മകളെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തത്. മാധവൻ ടൗണിൽ ഒരു തുണിക്കട നടത്തുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അവിടെയായിരിക്കും. രാത്രി 8 മണിക്കാണ് ഷോപ്പ് പൂട്ടി അയാൾ വീട്ടിലെത്തുന്നത്. നിന്റെ ഭർത്താവ് എണീക്കൂടി? രമേശ് ചോദിച്ചു. അങ്ങേർക്കിനി രാവിലെ ബോധം വരൂ. എനിക്ക് വെളുപ്പിന് 3 മണിക്ക് ഓട്ടോ ഉണ്ട്. നിന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാ ഉറങ്ങാൻ കിട്ടിയ നേരം നോക്കി ഇങ്ങോട്ട് വന്നത്. ഒരാഴ്ചയായിട്ട് നിന്നെ കാണാത്തോണ്ട് എനിക്കും എന്തോ പോലെ ആയിരുന്നു. ഇന്നയാൾ കൊഞ്ചിക്കുഴഞ്ഞ് അടുത്ത് വന്നതാ, ഞാൻ ഓടിച്ചു വിട്ടു. എനിക്ക് സുഖം തരാൻ നീയുള്ളപ്പോൾ ആ കിളവനെ ആർക്ക് വേണം? എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അയാളോട് കാണിക്കുന്നത് ചതിയല്ലേ ശാരി. 2 വർഷമായി നീ ഞാനുമായി ബന്ധത്തിലായിട്ട്. എന്തെങ്കിലും നിന്റെ ഭർത്താവ് പറഞ്ഞ് പ്രശ്നമായാൽ ഞാൻ നിന്നെ കെട്ടില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നീ എന്നെ കെട്ടുകയൊന്നും വേണ്ട. അയാൾ ഇതൊന്നും ഒരിക്കലും അറിയാൻ പോണില്ല. പിന്നെ ഞാനല്ല, അങ്ങേരാണ് ആദ്യം എന്നെ വഞ്ചിച്ചത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എനിക്ക് കുറ്റബോധമില്ല. അവൻ്റെ നെഞ്ചിൽ തളർന്നു കിടക്കുമ്പോഴും വീറോടെ ശാരി പറഞ്ഞു. നീ എന്താ ഉദ്ദേശിച്ചത്? അങ്ങേർക്ക് അങ്ങേരുടെ കടയിൽ ജോലിക്ക് നിൽക്കുന്ന മിക്ക പെണ്ണുങ്ങളുമായി ബന്ധമുണ്ട്. സ്റ്റോക്ക് എടുക്കാനെന്ന പേരിൽ ഏതെങ്കിലും പെണ്ണിനെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാട് ചുറ്റാനും ഹോട്ടലിന് റൂം എടുക്കാനും ഒക്കെ പോവാറുണ്ട്. എന്നെ കിട്ടിയ കാലം മുതലുള്ള അവിഹിതമാണ്. ഞാനറിഞ്ഞത് 2 കൊല്ലം മുൻപാണ്. ഒരിക്കൽ അബദ്ധത്തിൽ അയാളുടെ ഫോണിൽ ഏതൊക്കെ പെണ്ണുങ്ങളുടെ കൂടെയുള്ള വീഡിയോയും ഫോട്ടോയും ചാറ്റും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ തെളിവായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ബന്ധം അയാളറിഞ്ഞാൽ തിരിച്ചു പ്രയോഗിക്കാൻ ഒരായുധം. അതുകൊണ്ട് ഇതിൽ കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. എന്നെ ചതിച്ചവനെ ഞാനും ചതിച്ചു. അല്ലെങ്കിലും അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. നിന്റെ ഉശിരൊന്നും അയാൾക്കില്ല. വയസ്സായില്ലേ? അങ്ങേരുടെ കഴപ്പ് തീർക്കാൻ ആരെയും കിട്ടിയില്ലെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് വരും. വെറുപ്പോടെ അവൾ പറഞ്ഞു. നീ അയാൾ കൊള്ളാലുണ്ട് ശാരി. എനിക്കെന്തായാലും ഇവിടം വിട്ടൊരു ജീവിതമില്ല. അങ്ങേര് പല പെണ്ണുകളിൽ സുഖം കണ്ടെത്തുന്നുണ്ട്. ഞാൻ നിന്നെ മാത്രമേ വിളിച്ച് കയറിയിട്ടുള്ളൂ. നിനക്കെന്നെ മടുക്കുന്നത് വരെ ഇങ്ങോട്ട് വരാം. എനിക്കും അയാളിൽ നിന്ന് കിട്ടാത്ത സുഖം നിന്റെ അടുത്തു നിന്ന് കിട്ടും. അത് തന്നെ ധാരാളം. നിന്നെ അങ്ങനെ മടുക്കുമോ? നീ എൻ്റെ പൊന്നല്ലേ ശാരി. അവളെ കെട്ടിപ്പിടിച്ച് അടുത്ത അംഗത്തിനായി അവൻ ബെഡിലേക്ക് മറിഞ്ഞു. ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ച് ഭാര്യ കണ്ടെത്തിയതും അവിഹിതം തന്നെ. അതും അയൽപ്പക്കത്തെ യുവാവായ ഡ്രൈവർ രമേശിനെ.
എന്തായാലും തനിക്കടിച്ച ലോട്ടറി അവൻ നന്നായി തന്നെ ഉപയോഗിച്ചു. ചതിക്ക് പകരം ചതിയായിരുന്നു ഷാരിയുടെയും പോളിസി. അല്ലെങ്കിലും കിളവനായ ഭർത്താവിനെ ചെറുപ്പക്കാരിയായി അവളും മടുത്തിരുന്നു എന്ന് വേണം പറയാൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.